ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ സ്നേഹനിധികളായ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയത് SSF ഡിവിഷൻ സാഹിത്യോത്സവിലാണ്. അതിന്റെ ഭാഗമായി ഞാൻ ഇവേദിയിൽ ഒരു കൊച്ചു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. പണ്ട് അങ്ങ് ദൂരെ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു ധീരനായ മനുഷ്യൻ ഉണ്ടായിരുന്നു. അയാളുടെ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഭാര്യയോട് ഓരോ കാര്യങ്ങൾ വിളമ്പുകയായിരുന്നു. നമ്മുടെ മാണിക്യക്കല്ലായ ലോകത്തിന്റെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലുന്നതിനെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്. ഇയാളുടെ പൊളുവടി സഹിക്കാൻ പറ്റാതായപ്പോൾ ഭാര്യ പറഞ്ഞു, ഹേ മനുഷ്യ, ഇതൊന്നുണ്ടായി വല്ല വർത്താനം അത്രമെടുക്കാനാണെങ്കിൽ നീ ഒന്ന് മുഹമ്മദിനെ കൊന്നുവന്ന്. ഈ ഭാര്യയുടെ ഈ വർത്താനം കൂടി കേട്ടപ്പോൾ അയാൾക്ക് ഒന്നും കൂടി ഉഷാർ കൂടി. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വാളുമെടുത്തു പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിൽ നിസ്കാരത്തിലാണ്. അപ്പോഴാണ് നമ്മുടെ കഥാനായകന്റെ കേറി വരവ്. ഒന്നിലും നോക്കിയതേയുള്ളൂ, ഓടി വരണേ, രക്ഷിക്കണേ എന്നാർ തളറിക്കൊണ്ട് ഓടടാ ഓട്ടം. പിന്നെ വീട്ടിൽ വന്ന് ഒറ്റ വീളായി. ഭാര്യ ഓടി വന്നു. ഭാര്യ ചോദിച്ചു, എന്തു പറ്റി മനുഷ്യ? അയാൾ ആവശ്യപ്പെട്ടു, വെള്ളം, വെള്ളം. അയാൾ ഒരു കുടം വെള്ളം ഒറ്റ കുടിച്ചിലായി. ഭാര്യ പിന്നെയും ചോദിച്ചു, എന്തായി, മുഹമ്മദിനെ കൊന്നോ? അയാൾ പറഞ്ഞു, ഞാനായത് കൊണ്ട് ജീവനോടെ തിരിച്ചു വന്നു. നീയായിരുന്നെങ്കിൽ അപ്പൊ തന്നെ അവിടെ ചത്തു വീണേനെ. ഇത് കേട്ട ഭാര്യ പിന്നെയും ചോദിച്ചു, എന്തു പറ്റി മനുഷ്യ, കാര്യം പറയൂ. അയാൾ പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ കൊല്ലാൻ നേരെ അടുക്കവേ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കണ്ടത്. മുഹമ്മദിന്റെ ഇരുവശത്തും രണ്ട് സിംഹങ്ങൾ കാവൽ നിൽക്കുന്നു. അവ എന്നെ തുറിച്ചു നോക്കി. എന്റെ ശരീരത്തേക്ക് ചാടാനായപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഓടി തടി സലാമത്താക്കി. ഇത് കേട്ട ഭാര്യ അയാളെ കുറേ കളിയാക്കി. എതിർത്തൊന്നും പറഞ്ഞില്ല. അയാൾ തല താഴ്ത്തി. കാരണം എന്തെന്നാവോ, നമ്മളിൽ ചില ഉപ്പമാരെ പോലെ തന്നെ അയാൾക്കും ഭാര്യയെ പേടിയാണട്ടോ. കൂട്ടുകാരെ, ഇനി ഞാൻ പറയട്ടെ ആ ധീരൻ ആരാണെന്ന്. അത് അബൂജാലല്ലാതെ മറ്റാരുമല്ല. എന്നാ നമ്മൾ വരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.